നമസ്കാരം വൺ ഇന്ത്യ മലയാളം ലൈവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂസ് ഓഫ് ദ ഡേയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ന്യൂസ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ ന്യൂസ് മേക്കർ ഓഫ് ദ ഡേ എന്ന് പറയുന്നത് AIADMK ജനറൽ സെക്രട്ടറി ശശികലയുടെ ഭർത്താവ്, അത് ഇന്ന് അന്തരിച്ച എം നടരാജനാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ശശികലയുടെ ഭർത്താവ് എന്നതിനപ്പുറം പലർക്കും നടരാജൻ എന്ന വ്യക്തി ആരാണെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം ആരായിരുന്നു, തമിഴക രാഷ്ട്രീയത്തിന് ആരായിരുന്നു, എന്ത് നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മരണം കൊണ്ട് തമിഴക രാഷ്ട്രീയത്തിന് സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചത് എന്നാണ് ഞാൻ ഒന്ന് വിശദമായി തന്നെ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു പക്ഷേ ചെറുപ്പം മുതൽ കേട്ട് വളർന്നിട്ടുള്ള തമിഴക രാഷ്ട്രീയത്തിൽ ആകെ രണ്ട് പേരുകളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക, മുത്തുവേൽ കരുണാനിധി, എം കരുണാനിധിയും ജയലളിതയും. ആ രണ്ട് പേരുകൾ കേട്ട് തന്നെയാണ് തമിഴക രാഷ്ട്രീയത്തിൽ DMKയും AIADMKയും അതിൻ്റെ രണ്ട് സമുന്നതരായ നേതാക്കൾ കരുണാനിധിയും ജയലളിതയും അത് കേട്ടാണ് വളർന്നിട്ടുള്ളത്. അതിനപ്പുറം തമിഴക രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇവർ മുൻനിരയിലേക്ക് എത്തി, ഇവരെ സ്വാധീനിച്ച വ്യക്തികൾ ആരൊക്കെയാണ്, ഇതൊന്നും പലപ്പോഴും ആർക്കും അറിയുന്ന കാര്യമല്ല. അങ്ങനെ ഒരു ആളാണ് തമിഴക രാഷ്ട്രീയത്തിൻ്റെ കിങ് മേക്കർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് മരുതപ്പ നടരാജൻ, അതായത് ശശികലയുടെ ഭർത്താവ്. ഇന്ന് പുലർച്ചെ അദ്ദേഹം ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അന്തരിച്ചിരിക്കുകയാണ്. പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാളാണ് മരുതപ്പ നടരാജൻ. കരുണാനിധിയുമായും ജയലളിതയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന, ഒരു പക്ഷേ അവർ ഈ നിലയിൽ പ്രധാനമായി എടുത്തു പറയുകയാണെങ്കിൽ ജയലളിത ഈ ഒരു മുൻനിര രാഷ്ട്രീയത്തിലേക്ക് വരാനും ആ മുഖ്യമന്ത്രി എന്ന പദവിയിലേക്ക് ഉയർന്നു വരാനും എല്ലാം ചരടുവലിച്ച, പിന്നിൽ നിന്ന് ചരടുവലിച്ച ഒരാളായിരുന്നു നടരാജൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ശശികല തൻ്റെ ഭാര്യയായ ശശികലയെ ആജീവനാന്ത തോഴിയായി ജയലളിതയ്ക്ക് പരിചയപ്പെടുത്തിയതും നടരാജനാണ്. ആ സൗഹൃദം, ജയലളിത മരിക്കുന്നതുവരെ ശശികലയും ജയലളിതയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം നീണ്ടു നിൽക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം നടരാജൻ എന്ന വ്യക്തിയാണ്. ഇനി നടരാജൻ്റെ ചെറുപ്പകാലത്തിലേക്ക് വരികയാണെങ്കിൽ, തഞ്ചാവൂരിലെ വിളർ ഗ്രാമത്തിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് നടരാജൻ എന്ന വ്യക്തി ജനിച്ചത്. അതിനുശേഷം ബിരുദത്തിനായി കോളേജിൽ ചേരുകയും BA പഠിക്കുമ്പോഴാണ് മുൻനിര രാഷ്ട്രീയത്തിലേക്ക് നടരാജൻ കടന്നു വരുന്നത്. അതിന് എടുത്ത് പറയേണ്ട ഒരു കാരണം, അന്ന് തമിഴ്നാട്ടിൽ നടന്നിരുന്ന ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചത്, മുൻനിരയിൽ നിന്ന് നയിച്ചത് നടരാജനായിരുന്നു. ഇത് തന്നെയാണ് നടരാജനെ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് DMK അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശ്രദ്ധിക്കപ്പെടാൻ കാരണം. ആ ഒരു സമരത്തെ മുൻനിരയിൽ നിന്ന് നയിച്ചതോടെ നടരാജൻ DMKയിലേക്ക് കടന്നു വരികയായിരുന്നു. മുത്തുവേൽ കരുണാനിധി നടരാജന് ആ രാഷ്ട്രീയത്തിലേക്കുള്ള വാതിൽ തന്നെയാണ് അതിലൂടെ തുറന്നിട്ടത്. തുടർന്ന് കരുണാനിധിയുമായും DMKയുമായും അടുത്ത ബന്ധമാണ് നടരാജൻ സ്ഥാപിച്ചത്. കൂടാതെ 1969 കാലഘട്ടത്തിൽ കരുണാനിധി മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നടരാജനെ നിയമിക്കുകയുമുണ്ടായി. അത് എടുത്തു കാട്ടുന്നത് കരുണാനിധിയുമായും DMKയുമായും നടരാജനുള്ള ആ ഒരു ബന്ധം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് PRO എന്ന സ്ഥാനത്തേക്ക്, സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് PRO എന്ന DMK പോലുള്ള ഒരു പാർട്ടിയുടെ PRO എന്ന സ്ഥാനത്തേക്ക് നടരാജൻ ഉയർന്നു വരാൻ കാരണം. ആ ഒരു കാലഘട്ടത്തിലാണ് ശശികലയെ നടരാജൻ വിവാഹം ചെയ്യുന്നത്. ഇതിനുശേഷം അടിയന്തരാവസ്ഥ കാലം എടുത്തു നോക്കുകയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് PRO സ്ഥാനത്തു നിന്നും കരുണാനിധി നടരാജനെ പിരിച്ചുവിടുകയുണ്ടായി. ഇതാണ് അവർ തമ്മിലുള്ള, കരുണാനിധിയും നടരാജനും തമ്മിലുള്ള വിള്ളലിന് കാരണം. ഇത് ഗുണം ചെയ്തത് തീർച്ചയായും ജയലളിതയ്ക്ക് തന്നെയാണ്. അന്ന് ജയലളിത ഒരു സാധാരണ പാർട്ടിയുടെ AIADMKയുടെ സാധാരണ ഒരു പ്രവർത്തക മാത്രമായിരുന്നു. MGR അന്ന് AIADMK നയിക്കുന്ന കാലഘട്ടത്തിൽ ജയലളിത അവരുടെ AIADMKയുടെ വെറുമൊരു പ്രൊപ്പഗാൻഡ സെക്രട്ടറി മാത്രമായിരുന്നു. വേറെ മറ്റ് പാർട്ടി പദവികളോ മറ്റ് ഒന്നും തന്നെ ഇല്ല. ഈ കാലഘട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കരുണാനിധി
കരുണാനിധിയുമായി തെറ്റി നടരാജനും ഭാര്യ ശശികലയും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ശശികല അന്ന് നടരാജൻ്റെ ഭാര്യ എന്ന രീതിയിൽ മാത്രം അറിയുന്ന ഒരാളായിരുന്നു. അതിനുശേഷമാണ് നടരാജൻ്റെ കൈപിടിച്ച AIADMKയിലേക്ക് വരുമ്പോൾ, അതിനുശേഷം ജയലളിതയ്ക്ക് ശശികലയെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഇന്ന് AIADMKയുടെ ഒരു സമുന്നത സ്ഥാനത്തേക്ക് ശശികല വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ നടരാജൻ്റെ മനസ്സിൽ അത് തന്നെ ആയിരുന്നു എന്ന് വേണം കരുതാൻ. തിരിച്ച് ജയലളിതയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, MGR മരണശേഷം 1991 ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരുന്നത്. ഇതിനായി ശക്തമായ ചരടുവലികൾ നടത്തിയതാ. ജയലളിത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം, ജയലളിത തന്നെ വരണം എന്ന കാര്യത്തിൽ തീരുമാനിച്ച് ഉറപ്പിച്ച് നിന്നിരുന്ന ഒരാളാണ് നടരാജൻ. അതിൻ്റെ ഫലമായി തന്നെയാണ് ജയലളിത മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതും തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി, തമിഴ്നാടിൻ്റെ അമ്മയായി വാഴുന്നതും. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം ജയലളിതയുമായും നടരാജന് തെറ്റേണ്ടി വന്നു. 2011 നടരാജനെയും പനീർശെൽവത്തെയും ശശികലയും അടക്കമുള്ളവരെ ജയലളിത പാർട്ടിയിൽ നിന്ന് ഞെട്ടിക്കുന്ന തീരുമാനം അറിയിച്ചത്. തീർച്ചയായും തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ച ഒരു തീരുമാനമായിരുന്നു അന്ന് ജയലളിത കൈക്കൊണ്ടത്. അന്ന് ജയലളിതയുമായി നടരാജൻ വേർപിരിഞ്ഞു. ആ സൗഹൃദം അന്ന് അവസാനിച്ചു. എന്നാൽ അന്ന് ജയലളിത ശശികലയെ പുറത്താക്കിയിരുന്നെങ്കിലും ശശികല ജയലളിതയെ വിട്ട് പോവാൻ കൂട്ടാക്കിയില്ല. അതിനുശേഷം ആ സൗഹൃദം വീണ്ടും വളരുകയും ഇന്ന് ചിന്നമ്മ എന്ന തമിഴ്നാട്ടുകാർ വിളിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ശശികല വളരുകയും ചെയ്തു. അതിനുശേഷം ശശികലയും നടരാജനും തമ്മിൽ, അവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു, കാണാറില്ലായിരുന്നു. ജയലളിതയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെയായിരുന്നു ജീവിച്ചത് എന്നാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിനുശേഷം ആ ഒരു വേർപിരിയലിന് ശേഷം, ജയലളിതയും നടരാജനും ആ ഒരു തെറ്റിപ്പിരിയലിന് ശേഷം, നടരാജനെ പിന്നെ വാർത്തകളിലൊന്നും യാതൊരു സ്ഥാനവുമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ജയലളിത കഴിഞ്ഞ വർഷം 2016 ജയലളിത ആശുപത്രിയിൽ, വളരെ ആകസ്മികമായാണ് ജയലളിത ആശുപത്രിയിലാവുന്നത്, മരണം സംഭവിക്കുന്നത്. അതിനുശേഷം ആ ഒരു സമയത്താണ് നടരാജൻ, മരുതപ്പ നടരാജൻ എന്ന പേര് വീണ്ടും തമിഴക രാഷ്ട്രീയം, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും കേൾക്കുന്നത്. വീണ്ടും ജയലളിതയുടെ മരണത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിലേക്ക്, AIADMKയുടെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മരുതപ്പ നടരാജൻ. ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിന് കരൾ രോഗ ബാധ ഉണ്ടാവുന്നതും, അതിലണുബാധയായതും, വൃക്ക രോഗം ഉണ്ടാവുന്നതും എല്ലാം ഇതിനിടയിലാണ്. അതിനിടയിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഭാര്യയായ ശശികല ജയിലിലാവുകയും ചെയ്തു. കോടതി 4 കഠിന തടവിനാണ് ശശികലയ്ക്ക് വിധിച്ചത്. ഇപ്പോൾ നടരാജൻ മരണപ്പെട്ട സമയത്തും ശശികല പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നാണ് ഇപ്പോൾ പരോൾ അനുവദിച്ചിട്ടുണ്ട്. പരോൾ അനുവദിച്ച ശശികല ഇപ്പോൾ നടരാജൻ്റെ മൃതദേഹം കാണാൻ തഞ്ചാവൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മരുതപ്പ നടരാജൻ എന്ന വ്യക്തിയുടെ ജീവിതം. ശശികല എന്ന സാധാരണക്കാരിയെ AIADMKയിലേക്ക്, മുഖ്യധാരയിലേക്ക് എത്തിച്ചതും, ജയലളിത എന്ന ഒരു സാധാരണ വ്യക്തിയെ, ഒരു സാധാരണ പാർട്ടി പ്രവർത്തകയെ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരുടെ അമ്മ എന്ന വിശേഷിപ്പിക്കാവുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് ഈ പറഞ്ഞതുപോലെ നടരാജനാണ്, മരുതപ്പ നടരാജൻ. തീർച്ചയായും തമിഴക രാഷ്ട്രീയത്തിൻ്റെ കിങ് മേക്കർ എന്ന വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ഇന്ന് പുലർച്ചെ, മാർച്ച് 20 പുലർച്ചെ കരൾ അണുബാധയെ തുടർന്ന് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വീഡിയോസും വാർത്തകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. വാർത്തകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. 1 ഇന്ത്യ മലയാളം.